നമസ്കാരം. പത്താം തരം തുല്യത ഗണിത ശാസ്ത്ര പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എണ്ണാൻ അറിയാം അല്ലേ? എല്ലാവരും എണ്ണുന്നുണ്ട്. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണല്ലോ എണ്ണൽ സംഖ്യകൾ. ആ എണ്ണൽ സംഖ്യകളെ നമുക്ക് എങ്ങനെ എഴുതാം? ദേ ഇപ്രകാരം എഴുതാം: 1, 2, 3, 4 എക്സെട്ര. ഇങ്ങനെയാണ് എണ്ണൽ സംഖ്യകൾ എഴുതുന്നത്. ആണല്ലോ, എല്ലാവർക്കും എഴുതാമെന്നറിയാം, എണ്ണാനും അറിയാം. അപ്പോൾ എണ്ണൽ സംഖ്യ ഏറ്റവും ചെറുത് 1 ആണെന്നും അറിയാം. ഇനി ഈ എണ്ണൽ സംഖ്യകളിൽ തന്നെ ഇരട്ട സംഖ്യയുണ്ട്, ഒറ്റ സംഖ്യയുണ്ട്. എന്താ ഇരട്ട സംഖ്യ? 2 തുടങ്ങി 2 കൂട്ടിക്കൂട്ടി എഴുതുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. അതായത് 2 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ പറയാം. അപ്പോൾ 2 തുടങ്ങി 2 കൂട്ടിക്കൂട്ടി എഴുതുന്ന സംഖ്യകളാണ്, സംഖ്യാക്രമമാണ് ഇരട്ട സംഖ്യകൾ. 2 തുടക്കം. അപ്പോൾ ഇരട്ട സംഖ്യകളിൽ ഏറ്റവും ചെറുത് 2. ഇനി ഇതിൽ തന്നെ ഒറ്റ സംഖ്യകളുണ്ട്. എന്താ ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ 1 തുടങ്ങി 2 കൂട്ടിക്കൂട്ടി എഴുതുന്ന സംഖ്യാക്രമമാണ് ഒറ്റ സംഖ്യ. അപ്പോൾ ഒറ്റ സംഖ്യയിൽ ഏറ്റവും ചെറുത് 1. 1, 3, 5, 7 ഇങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. നോക്കിക്കേ, ഈ എണ്ണൽ സംഖ്യയ്ക്ക് ഞാൻ ഇനി ഈ ഓരോ സംഖ്യകൾക്കും പദം എന്നാ പറയുള്ളൂ കേട്ടോ. പദങ്ങൾ, പദം. ഇത് 1 പദം, 2 പദം, ഇത് 3 പദം, 4 പദം, ഇങ്ങനെ പദങ്ങൾ എന്നാ പറയുന്നത്. ഇത് 1 പദമാണ്. 1 പദം എത്രയാണ്? ഇവിടെ 2. ഇത് 2 പദമാണ്. 2 പദം ഇവിടെ എത്ര? 4. അപ്പോൾ ഇത് 3 പദം, 4 പദം. ഇനി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സംഖ്യകളെ ക്രമമായി എഴുതുമ്പോൾ അതിൽ ഓരോ സംഖ്യേനെയും ഇനി മുതൽ നമ്മൾ പദങ്ങൾ എന്ന് പറയുന്നു. ശരി, നോക്കിക്കേ, ഈ എണ്ണൽ സംഖ്യ ഞാനെടുത്തു. ഈ എണ്ണൽ സംഖ്യയിലെ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും എഴുതാൻ കഴിയും. എത്ര ആയിരിക്കും? 5. 1 കൂട്ടിയാൽ മതി. 1 കൂട്ടി എഴുതുന്നത്. അപ്പോൾ 5. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 10 വരുന്ന 10 പദം, 10 പദം, 10 വരുന്ന സംഖ്യ ഏതാണ്? സ്ഥാനമാണ് 10 പദം, 10 വരുന്നത്, 10 സ്ഥാനം. നമുക്കറിയാം എത്രയാണെന്ന് പറയാം, 10 പറയാം അല്ലേ? 10. സംശയമൊന്നും വേണ്ട, 10. എങ്കിൽ ഇതിൻ്റെ 100 സംഖ്യ എത്ര? 100 പദം, 100 സംഖ്യ 100 എന്ന് പറയാം. എണ്ണൽ സംഖ്യയായിട്ട് നമുക്ക് നേരിട്ട് പറയാം 100 സ്ഥാനത്തുള്ള സംഖ്യ 100. എങ്കിൽ ഇത് നോക്കിക്കേ, ഇതിൻ്റെ 5 പദം, 5 സംഖ്യ, ഇത് 1, 2, 3, 4 പദങ്ങൾ എഴുതിയുള്ളൂ. 5 പദം എന്ന് പറയുന്നത് നമുക്കറിയാം 10 പറയാം. 5 സ്ഥാനം, 5 അതിൻ്റെ സ്ഥാനമാണ്. 5 പദം 10. അപ്പോൾ 5 ഉം 10 ഉള്ള ബന്ധം എന്താ? 5 ഇരട്ടിയാണ് 10. 5 ഇരട്ടിയാണ്. അപ്പോൾ ഇതിലെ ഏത് സ്ഥാനത്തെ പദം കണ്ടുപിടിക്കാനും ആ സ്ഥാനത്തിൻ്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 50 പദം കണ്ടുപിടിക്കാൻ പറ്റുമോ? 50 പദം കണ്ടുപിടിക്കാം. 50 ഇരട്ടി 50 × 2 = 100. 100 50 പദം. എങ്കിൽ 100 പദം പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. 100 പദം, 100 × 2 എത്ര? 200 × 2 = 200. 100 പദം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ഥാനത്തിൻ്റെ ഇരട്ടി അങ്ങ് എഴുതിയാൽ മതി. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 പദം എഴുതാൻ പറഞ്ഞു. ഇപ്പോൾ 1, 2, 3, 4 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. 5 പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ അതുപോലെ എഴുതാൻ കഴിയുമോ? 5 ഇരട്ടി എഴുതാൻ പറ്റത്തില്ല. നമുക്കറിയാം 5 വരുന്ന പദം 2 കൂട്ടുമ്പോൾ 9 വരേണ്ടത് അല്ലേ? 9 വരേണ്ടത്. പിന്നെ എന്ത് മാർഗത്തിലാണ് നമുക്കിത് എഴുതുന്നതെന്ന് ഞാനിപ്പോൾ ഒന്ന് എഴുതി കാണിച്ചേക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ ആ ഒറ്റ സംഖ്യ എഴുതി വെച്ചു. ഇതിൻ്റെ 1 പദം എന്ന് പറയുന്നത് 1 ആ സ്ഥാനമാണ്. 1 എത്ര വീതം കൂട്ടിക്കൂട്ടിയാണ് ഞാൻ ഈ പദം ഉണ്ടാക്കിയത്, ഈ സംഖ്യ ഉണ്ടാക്കിയത്? 2 കൂട്ടിക്കൂട്ടിയല്ലേ. നോക്കൂ, 1 × 2 കൂട്ടിയപ്പോൾ 3, 3 × 2 = 5. അപ്പോൾ 2 കൂട്ടിക്കൂട്ടി, അപ്പോൾ അത് എഴുതി. അപ്പം ഇത് 1 പറഞ്ഞതിൻ്റെ സ്ഥാനമാണ്. സ്ഥാനം ഗുണം എത്ര വീതം കൂട്ടിക്കൂട്ടി എഴുതി? 2 കൂട്ടിക്കൂട്ടി എഴുതി. 1 × 2 = 2 അല്ലേ? ഏ സംഖ്യനെയും 1 ഗുണിച്ചാൽ ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ 1 × 2 = 2 വന്നു. ഇവിടുത്തെ സംഖ്യ പദം എത്ര? 1 അല്ലേ?
അപ്പോൾ രണ്ടിനെ ഒന്നാക്കണം. എന്ത് ചെയ്യും? രണ്ടിനെ ഒന്നാക്കാൻ രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ന്യൂനം ഒന്ന് സമമാണ് ഒന്നാം പദം. നോക്കി, ഇവിടുത്തെ ഒന്നാം പദം ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ സ്ഥാനത്തെ, ഇത് സ്ഥാനമാണ്, ഒന്നാമത്തെ പദമല്ല, സ്ഥാനം. സ്ഥാനം ഗുണം എത്ര വീതം കൂടിക്കൊണ്ടിരിക്കുന്നു? രണ്ട് വീതം. ഒന്നേ ഗുണം രണ്ട്, ഗുണിച്ച് നോക്കിയപ്പോൾ ഒരു രണ്ട് രണ്ട്. പക്ഷേ ഒന്നാമത്തെ പദം ഒന്നാണ്, രണ്ടിനെ ഒന്നാക്കണം, ഒന്ന് കുറയ്ക്കണം. നോക്കൂ, ഇനി രണ്ടാം പദം ഇവിടെ എത്ര? രണ്ടാം പദം നിങ്ങൾ നോക്കി പറഞ്ഞേ, രണ്ടാം പദം ഇവിടെ എത്ര? മൂന്നല്ലേ? ശരി, രണ്ടാം പദം ഇപ്പം രണ്ട്, സ്ഥാനം രണ്ടാണ്. എത്ര വീതം കൂടിക്കൊണ്ടിരിക്കുന്നു? രണ്ട് വീതം കൂടിക്കൊണ്ടിരിക്കുന്നു. രണ്ടേ ഗുണം രണ്ട് എത്ര? നാലല്ലേ? നാലിനെ മൂന്നാക്കണം. എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം, ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഗുണിച്ചതിന് ശേഷം മാത്രമേ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവൂ. അങ്ങനെയാണ് ഇതിൻ്റെ ക്രമം. ഇനി മൂന്നാം പദം നോക്കിക്കേ. മൂന്നാം പദം എന്ന് പറയുന്നത് സ്ഥാനം മൂന്ന്, എത്ര വിധം കൂടിക്കൊണ്ടിരിക്കുന്നു? രണ്ട്. മൂന്നേ ഗുണം രണ്ട് ആറാണ്, പക്ഷെ ഇവിടെ അഞ്ചാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. കണ്ടോ, ഇപ്രകാരം നമുക്കിങ്ങനെ എഴുതാം ഇതിനെ. ഇപ്പം ആദ്യമേ നമ്മൾ ഒന്ന് വീതം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, രണ്ട് രണ്ട് വീതം കൂടിക്കൊണ്ടിരിക്കുന്നു, ഇരട്ട സംഖ്യയായിരുന്നു. അതുകൊണ്ട് ഏത് പദമാണോ കണ്ടുപിടിക്കണത് ഇരട്ടി എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഒറ്റസംഖ്യ ആയപ്പോൾ നമുക്ക് ഈ ക്രമത്തിലൊക്കെ എഴുതാം. ഇപ്രകാരം ഒരു പ്രത്യേക നിയമമനുസരിച്ച്, ഒരു നിയമമനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ശ്രേണിക്കൊരു പേരുണ്ട്, സംഖ്യാശ്രേണി എന്ന് പറയുന്ന പേര്. പറയൂ, സംഖ്യാശ്രേണി. കണ്ടോ, എന്താ സംഖ്യാശ്രേണി? ഒരു നിയമമനുസരിച്ച്, ഒരു നിയമമനുസരിച്ച് സംഖ്യകളെ. നോക്കൂ, ഞാൻ ഒന്നുകൂടെ അതൊന്ന് എഴുതി കാണിക്കാം. ഒരു നിയമം എന്താ? ഒന്നാമത്തെ നിയമം നമ്മൾ എഴുതിയത് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇതായിരുന്നു അവിടുത്തെ നിയമം. എണ്ണൽ സംഖ്യകളായിരിക്കണം. ആ നിയമം അനുസരിച്ച് സംഖ്യകളെ ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന ക്രമമായി എഴുതി. ഇതൊരു സംഖ്യാശ്രേണിയാണ്. രണ്ട്, ഇരട്ട സംഖ്യകളുടെ ശ്രേണി എഴുതാൻ പറഞ്ഞാൽ ദേ, ഇതൊരു നിയമമാണ്. ഇരട്ട സംഖ്യകളുടെ ശ്രേണിയായിരിക്കണം, നിയമമാണ്. ഇതൊരു സംഖ്യാശ്രേണിയാണ്. ഇതോ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്, ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. അപ്പോൾ സംഖ്യാശ്രേണി എന്നത് മനസ്സിലായോ? ഒരു നിയമമനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ശ്രേണിയെ പറയുന്ന പേരാണ് സംഖ്യാശ്രേണി. ഇനി നോക്കൂ, ഈ മൂന്ന് സംഖ്യാശ്രേണികളും നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇവിടെ നോക്കിക്കേ. ഇത് ഒന്നാമത്തെ പദമാണല്ലോ. ഒന്നാമത്തെ പദത്തോടുകൂടി രണ്ട് കൂട്ടിയപ്പോഴാണ് രണ്ടാമത്തെ പദം കിട്ടിയത്. രണ്ടാമത്തെ പദത്തോടുകൂടി രണ്ട് കൂട്ടിയപ്പോൾ മൂന്നാം പദം കിട്ടി. മൂന്നാം പദത്തോടുകൂടി രണ്ട് കൂട്ടിയപ്പോൾ നാലാം പദം. എന്ന് വെച്ചാൽ അർത്ഥം ഓരോ പദത്തോടും രണ്ട് എന്ന് പറയുന്ന സ്ഥിരസംഖ്യ കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണിയാണ് ഇത്. കണ്ടോ, ഒരു സ്ഥിരസംഖ്യ കൂട്ടിയിരിക്കുന്നു. ആ സ്ഥിരസംഖ്യ ഏതാണ്? രണ്ടാണ്. നോക്കൂ, ഇവിടെ കൂട്ടാൻ ഉപയോഗിച്ച സ്ഥിരസംഖ്യയാണ് രണ്ട്. ഇവിടെ നോക്കിക്കേ, ഓരോ പദത്തോടും ഒന്ന് വീതം കൂട്ടിക്കൂട്ടിയാ. നോക്കി, ഒന്നാമത്തെ പദത്തോടുകൂടി ഒന്ന് കൂട്ടി രണ്ടാം പദം, രണ്ടാം പദത്തോടുകൂടി ഒന്ന് കൂട്ടി മൂന്നാം പദം, മൂന്നാം പദത്തോട് ഒന്ന് കൂട്ടി നാലാം പദം. അങ്ങനെ ഒന്ന് എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണിയാണിത്, സംഖ്യാശ്രേണിയാണിത്. ദേ നോക്കൂ, ഈ സംഖ്യാശ്രേണി നോക്കിക്കേ. ഒന്നാമത്തെ പദത്തോടുകൂടി, ഒന്നാമത്തെ പദം ഇവിടെ രണ്ടാണ്, രണ്ടിനോടുകൂടി രണ്ട് കൂട്ടിയപ്പോൾ രണ്ടാം പദം കിട്ടി നാല്. കണ്ടോ, നാലിനോട് രണ്ട് കൂട്ടി ആറ്, ആറിനോട് രണ്ട് കൂട്ടി എട്ട്. ഇങ്ങനെ രണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണിയാണ്. അപ്പോൾ നോക്കൂ, ഈ സംഖ്യാശ്രേണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഒരു നിയമമനുസരിച്ച് ഒന്നാമത്തെ രണ്ടാമത്തെ എഴുതിയിരിക്കുന്നു മാത്രമല്ല, ഒരു നിശ്ചിത സംഖ്യ, ഒരു സ്ഥിരസംഖ്യ കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണിയാണ്. അതുകൊണ്ട് ഈ മൂന്ന് ശ്രേണിക്ക്, ഈ മൂന്ന് സംഖ്യാശ്രേണിക്കും പൊതുവായൊരു പേര് പറയും. അതാണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു നോക്കിക്കേ. സമാന്തര ശ്രേണി അതാണ് നമ്മുടെ പാഠഭാഗം. നമ്മുടെ പാഠത്തിന് പേര് സമാന്തര ശ്രേണി എന്നാണ്. ഒന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്ന പാഠത്തിന് പേരെന്താ? സമാന്തര ശ്രേണി. അപ്പോൾ എന്താ സമാന്തര ശ്രേണി? സമാന്തര ശ്രേണി ഒരു സംഖ്യാശ്രേണിയാണ്. ഇതൊരു നിശ്ചിത നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്നതാണ്. ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണിയാണ്, അതാണ് സമാന്തര ശ്രേണി. അപ്പോൾ എല്ലാ സംഖ്യാശ്രേണികളും സമാന്തര ശ്രേണിയല്ല കേട്ടോ. നിയമം അനുസരിച്ച് സംഖ്യകളെ ക്രമമായി എഴുതാം, പക്ഷേ എല്ലാം എന്താവണമെന്നില്ല, സമാന്തര ശ്രേണി ആകണമെന്നില്ല. ഉദാഹരണം നമുക്ക് പഠിക്കാം. നോക്കൂ, ഈ ഓരോ ശ്രേണിയും ഉണ്ടാക്കാൻ ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടിയല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്?
അല്ലേ? ആ നിശ്ചിത സംഖ്യയ്ക്ക് ഒരു പേരുണ്ട്. ഇവിടെ കൂട്ടാൻ ഉപയോഗിച്ച നിശ്ചിത സംഖ്യ 2 ആണ്, ഇവിടെ കൂട്ടാൻ ഉപയോഗിച്ച നിശ്ചിത സംഖ്യ 1 ആണ്, ഇവിടെ കൂട്ടാൻ ഉപയോഗിച്ചത് 2 ആണ്. അതുകൊണ്ട് ഈ കൂട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന നിശ്ചിത സംഖ്യകൾക്ക് ഒരു പേര് പറയുന്നു, അതാണ് പൊതു വ്യത്യാസം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, പൊതു വ്യത്യാസം. ഇതിനെ ഡി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം കേട്ടോ, സ്മാൾ ലെറ്റർ ഡി, ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. അപ്പോൾ എന്താ പൊതു വ്യത്യാസം? നമ്മളൊരു സമാന്തര ശ്രേണി ഉണ്ടാക്കാൻ ഒരു പദത്തോടുകൂടി നിശ്ചിത സംഖ്യ കൂട്ടി അടുത്ത പദം ഉണ്ടാക്കുന്നു, ആ നിശ്ചിത സംഖ്യനെ കൂട്ടി അടുത്ത പദം ഉണ്ടാക്കുന്നു. ഇങ്ങനെ പദമുണ്ടാക്കാൻ, ശ്രേണി ഉണ്ടാക്കാൻ, കൂട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥിരസംഖ്യയ്ക്ക് പറഞ്ഞ പേരാണ് പൊതു വ്യത്യാസം. അപ്പോൾ നമ്മുടെ സമാന്തര ശ്രേണി, പൊതു വ്യത്യാസമുള്ള ശ്രേണിയാണ് നമ്മുടെ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം. ദേ നിങ്ങൾക്കൊരു വർക്ക് ഇതാണ്, ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. എന്തിനറിയാമോ, പൊതു വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കണം. പൊതു വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്. ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. നോക്കൂ, 5, 9, 13, 17 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്. എന്താ കാരണം അറിയോ, 5 ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 9. 9 ൻ്റെ കൂടെ 4 കൂട്ടിക്കേ, 9ഉം 4ഉം 13 ആണോ? അത് തന്നെ, 13 ൽ 4 കൂട്ടിക്കേ 17. അപ്പോൾ ഇവിടുത്തെ പൊതു വ്യത്യാസം അത്ര, നമ്മൾ പറയുന്നു പൊതു വ്യത്യാസം ഇങ്ങനെ എഴുതണം. പൊതു വ്യത്യാസം എത്രാന്നറിയാമോ, 4. ഇവിടെ കൂട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥിരസംഖ്യ എത്രയാണ്? 4. ഇതുപോലെ ഞാനൊരു 4 ചോദ്യം എഴുതുന്നു, നിങ്ങൾ സ്വന്തമായി പൊതു വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കണം. കേട്ടല്ലോ, അതിൻ്റെ ഇതാ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, 7, 11, 15, 19 എക്സെട്ര. ഇതിൻ്റെ പൊതു വ്യത്യാസം കണ്ടുപിടിക്കണം. അടുത്ത ചോദ്യം, 2, 7, 12, 17 എക്സെട്ര. ഇതിൻ്റെയും പൊതു വ്യത്യാസം കണ്ടുപിടിക്കണം. ഇത് സമാന്തര ശ്രേണിയാണ്, പൊതു വ്യത്യാസം കണ്ടുപിടിക്കണം. അടുത്ത 1, 2, 3, 4, 5 എക്സെട്ര. ഈ 3 എണ്ണത്തിൻ്റെ പൊതു വ്യത്യാസം നിങ്ങളൊന്ന് എഴുതി നോക്കണം. ചോദ്യം എഴുതി വെച്ചതിന് ശേഷം ഒന്ന് എഴുതി നോക്കണം. എങ്ങനെയാണ് മനസ്സിലായല്ലോ? സ്ഥിരമായി കൂട്ടാൻ നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതുന്നതാണ് ശ്രേണിയാണ് സമാന്തര ശ്രേണി. ആ കൂട്ടം ഉപയോഗിച്ച സംഖ്യയാണ് പൊതു വ്യത്യാസമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചേ. ഞാനൊരു ശ്രേണി എഴുതാൻ പോവാം, ആ ശ്രേണി സമാന്തര ശ്രേണിയാണോ എന്നൊന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ എഴുതുന്നത് എണ്ണൽ സംഖ്യയുടെ വർഗങ്ങൾ ഉപയോഗിച്ചൊരു ശ്രേണി എഴുതുന്നു. വർഗം, എന്താ വർഗം? വർഗം എന്ന് വെച്ചാൽ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് വർഗം. കേട്ടോ, ഏതൊരു സംഖ്യയുടെ വർഗം ആ സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുക, ആ സംഖ്യയെ 2 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ മതി. ഉദാഹരണമായിട്ട് നോക്കൂ, നമ്മുടെ എണ്ണൽ സംഖ്യ ഇതാ 1, 2, 3, 4, 5 ഇങ്ങനെ തുടങ്ങുന്നതാണ് എണ്ണൽ സംഖ്യ. ഈ എണ്ണൽ സംഖ്യയുടെ വർഗം ഞാൻ താഴോട്ട് എഴുതാൻ പോകുന്നു. 1 ൻ്റെ സ്ക്വയർ പ്രകാരമാണ് വർഗം എഴുതുന്നത്. കണ്ടോ, 1 ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി 1 × 1. കണ്ടോ, ഈ 1നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 1 × 1 എത്ര? 1 ആണ്. 2ൻ്റെ വർഗം 2 സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ ദറ്റ് ഈസ് 2 × 2 നമുക്ക് പറയാം 4, സംശയമില്ലല്ലോ. 3ൻ്റെ സ്ക്വയർ 3ൻ്റെ വർഗം 3 × 3 3 × 3 എത്ര? 9. 4ൻ്റെ വർഗം 4 × 4 എത്ര? 16. 5ൻ്റെ വർഗം 5 × 5 25. കണ്ടോ, ഈ എണ്ണൽ സംഖ്യയുടെ വർഗങ്ങൾ ഇതെവിടെ എഴുതിയിരിക്കുന്നു? ഞാനത് ശ്രേണിയായിട്ട് എഴുതാൻ പോവാണിത്. 1, 4, 9, 16, 25 എക്സെട്ര. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇതൊരു സംഖ്യാശ്രേണിയാണ്. കാരണം എന്താ, ഇവിടെ നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. എന്തായിരുന്നു ഇവിടുത്തെ നിയമം? എണ്ണൽ സംഖ്യയുടെ വർഗങ്ങളാണിത്. കണ്ടോ, എണ്ണൽ സംഖ്യയുടെ വർഗങ്ങൾ ഉപയോഗിച്ച് ശ്രേണി ഉണ്ടാക്കിയിരിക്കുന്നു. അതിനാൽ ഇതൊരു സംഖ്യാശ്രേണിയാണ്. പക്ഷേ ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കിക്കേ. സമാന്തര ശ്രേണി ആവണമെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതണം. ഇവിടെ നോക്കുക, 1നോടുകൂടി എത്ര കൂട്ടുമ്പോഴാണ് 4 കിട്ടുക? 3 കൂട്ടുമ്പോഴാണ് അല്ലേ. 1 + 3 = 4. അങ്ങനെയെങ്കിൽ 4നോട് 3 കൂട്ടണം അടുത്ത പദം കിട്ടാൻ. 4ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 7 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ എത്രയാണ്? 9 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇതെന്താ, ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണിയല്ല, ഇത് സംഖ്യാശ്രേണിയല്ല. പക്ഷേ അതുകൊണ്ട് ഇതെന്തല്ല, ഒരു സമാന്തര ശ്രേണിയല്ല. എന്താ കാരണം? ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് സമാന്തര ശ്രേണി അല്ല, ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക്?
ഇനി അടുത്ത ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ തരാൻ പോണത്, നിങ്ങൾ സ്വന്തമായി 4 സമാന്തര ശ്രേണികൾ എഴുതണം കേട്ടോ. 4 സമാന്തര ഇഷ്ടമുള്ള സംഖ്യകൾ ഉപയോഗിച്ച് 4 സമാന്തര ശ്രേണി എഴുതണം. എന്നിട്ടോ സമാന്തര ശ്രേണി അല്ലാത്ത ഒരു 2 സംഖ്യാശ്രേണി എഴുതണം. ഇതൊരു സംഖ്യാശ്രേണിയാണ് കണ്ടോ, ഒരു നിയമമായിരുന്നു വർഗങ്ങൾ ഉപയോഗിച്ച് ശ്രേണി ഉണ്ടാക്കിയതാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്രകാരം സമാന്തര ശ്രേണി അല്ലാത്ത സംഖ്യാശ്രേണിയായിട്ടുള്ള 2 ശ്രേണിയും 4 സമാന്തര ശ്രേണികളും നിങ്ങളൊന്ന് എഴുതി നോക്കണം. എഴുതുമല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കുക, തെറ്റുന്നെങ്കിൽ നമുക്ക് ശരിയാക്കാം. ദെൻ ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കുന്നു. ഇപ്രകാരം ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ദേ ഒന്നാം പദം 3 കണ്ടോ, പൊതുവ്യത്യാസം 5 ആയി വരുന്ന ഒരു സമാന്തര ശ്രേണി എഴുതണം. ചോദ്യം ഇതാ, എന്താ ചോദ്യം? ഒന്നാം പദം 3 പൊതുവ്യത്യാസം 5 വരുന്ന ഒരു സമാന്തര ശ്രേണി എഴുതണം. സംശയമുണ്ടോ? നമുക്ക് എഴുതാം. ഒന്നാം പദത്തെ വരേണ്ടത് 3. ഇനി രണ്ടാം പദം എങ്ങനെ എഴുതാം? ഒന്നാം പദത്തോടുകൂടി പൊതുവ്യത്യാസം കൂട്ടുമ്പോഴല്ലേ രണ്ടാം പദം കിട്ടുക. ഇവിടെ പൊതുവ്യത്യാസം എത്ര? 5 അല്ലേ. അപ്പോൾ ഒന്നാം പദമായി 3നോടുകൂടി 5 കൂട്ടിക്കേ. 3ഉം 5ഉം എത്ര? 8. മൂന്നാം പദം കിട്ടാൻ എന്ത് ചെയ്യണം? ഈ രണ്ടാം പദത്തോടുകൂടി പൊതുവ്യത്യാസമായി 5 കൂട്ടണം. 8ഉം 5ഉം കൂട്ടിക്കേ. 8ഉം 5ഉം എത്ര പറയൂ? 13 ആണോ? 8ഉം 5ഉം 13. ഇനി അടുത്ത പദം വേണമെങ്കിൽ എഴുതാമല്ലോ. 13ൻ്റെ കൂടെ 5 കൂട്ടുക. 13ഉം 5ഉം എത്ര? 18. ദേ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ചോദ്യം എന്തായിരുന്നു? ഒന്നാം പദവും പൊതുവ്യത്യാസവും തന്ന ശ്രേണി ഇപ്രകാരം രൂപീകരിക്കാം. മനസ്സിലായോ? എങ്കിൽ ഇതാ അടുത്ത നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരുന്നു. ആ വർക്ക് ഇതാണ്. എന്താണെന്നറിയാവോ? ഒന്നാം പദം രണ്ട് പൊതുവ്യത്യാസം 3 ആയി വരുന്ന ഒരു ശ്രേണി എഴുതണം. എഴുതുവോ? എന്താ ചോദ്യം? ഒന്നാം പദം 2 പൊതുവ്യത്യാസം 3 ആയി വരുന്ന ഒരു ശ്രേണി എഴുതണം. എഴുതാമല്ലോ. അപ്പോൾ ഈ ആദ്യ ഭാഗം ഞാൻ ഇത്ര കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം, കാണാം. ഇത് ആവർത്തിച്ചൊക്കെ ഒന്ന് കേട്ട് ഈ തന്നിരിക്കുന്ന വർക്കുകളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്തു നോക്കിയാൽ നമുക്ക് ഗണിതം നമ്മുടെ ഭാഗത്തേക്ക് വരും, ഉറപ്പാണ്. ഓക്കേ, ബൈ.